Herald News TV ലേക്ക് സ്വാഗതം. കേരളത്തിൽ നീറ്റ് പരീക്ഷ ഉണ്ടാക്കിയ വിവാദങ്ങൾ തുടരുകയാണ്. പല സെന്ററുകളിലും ഇൻവിജിലേറ്റേഴ്സ് ലക്കം ലഗാനും ഇല്ലാതെയാണ് പെരുമാറിയത്. 2 മുതൽ 5 വരെയാണ് കുട്ടികൾക്ക് പരീക്ഷ. ആ പരീക്ഷയ്ക്കിടയിൽ ഒരു സെക്കൻഡ് പോലും കുട്ടിക്ക് നിർണായകമാണ്. എന്നാൽ പല സെന്ററുകളിലും കുട്ടികളെ കൊണ്ട് തമ്പ് പതിപ്പിച്ചതും ഒപ്പിടിപ്പിച്ചതും ഒക്കെ 2:15-2:30-ഒക്കെയാണ്. പല കുട്ടികളും ഇത് ചോദ്യം ചെയ്തപ്പോൾ ഇവർ അവരെ അടക്കി നിർത്തുകയായിരുന്നു ചെയ്തത്. ഇതേ തുടർന്ന് തമിഴ്നാട്ടിലും ഇതേപോലെ കംപ്ലൈൻറ്റുകൾ വന്നു. തമിഴ്നാട്ടിൽ കംപ്ലൈൻറ്റുകൾ വരുന്നതിന് പുറമെ നീറ്റ് പരീക്ഷ എഴുതി മാനസിക സംഘർഷത്തിലായ 3 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. അതോടുകൂടി സ്റ്റാലിൻ തമിഴ്നാട്ടിൽ നീറ്റ് പരീക്ഷ അങ്ങ് നീറ്റായി നിർത്തലാക്കി. ഇനി നീറ്റ് പരീക്ഷ വേണ്ട എന്ന് സ്റ്റാലിൻ തീരുമാനിച്ചു. ഇപ്പോൾ നീറ്റ് പരീക്ഷയ്ക്കെതിരെ നടൻ സൂര്യ രംഗത്തെത്തിയിരിക്കുന്നു. സൂര്യ പറയുന്നത് നീറ്റ് പരീക്ഷ ജീവിതത്തെക്കാൾ വലുതല്ല എന്നാണ്. ആത്മഹത്യകൾ അരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ ദുഃഖമുണ്ടെങ്കിൽ ആ ദുഃഖം നിങ്ങൾ പങ്കുവയ്ക്കണം. മാതാപിതാക്കളുമായി, കൂട്ടുകാരുമായി, അധ്യാപകരുമായി ഒക്കെ പങ്കുവയ്ക്കണം. നീറ്റ് പരീക്ഷ നന്നായി എഴുതാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന പ്രവണത തമിഴ്നാട്ടിൽ വർദ്ധിച്ചു വരുമ്പോഴാണ് സൂര്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. നീറ്റ് പരീക്ഷയെ തുടർന്നുള്ള ആത്മഹത്യകൾക്കെതിരെ വീഡിയോ സന്ദേശവുമായി നടനെത്തിയപ്പോൾ അത് തരംഗമായി മാറുകയായിരുന്നു. തമിഴ് കവി സുബ്രഹ്മണ്യ ഭാരതി എഴുതിയ അച്ചമില്ലേ അച്ചമില്ലേ അച്ചം എൻപത് ഇല്ലേ എന്നുവെച്ചാൽ എനിക്ക് ഒന്നിനോടും ഭയമില്ല, എനിക്ക് ഒന്നിനോടും ഭയമില്ല എന്ന കവിത ചൊല്ലിയാണ് വീഡിയോ ആരംഭിക്കുന്നത് സൂര്യ. നീറ്റ് പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും ഭയമില്ലാതെ ആത്മവിശ്വാസത്തോടെ ജീവിക്കണമെന്ന്, ജീവിതത്തെ പോസിറ്റീവായി കാണണമെന്ന് സൂര്യ പറയുന്നു. തന്നെ ഒരു ജ്യേഷ്ഠനെ പോലെ കാണണമെന്നും സൂര്യ പറയുന്നു. പരീക്ഷ ജീവിതത്തെക്കാൾ വലുതല്ല. നിങ്ങൾ വിഷാദത്തിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിഷാദം അറിയിക്കുക. ഇതാണ് സൂര്യ പറയുന്നത്. സൂര്യയുടെ വീഡിയോ ഇങ്ങനെയാണ്. അച്ചമില്ലേ അച്ചമില്ലേ അച്ചം എൻപതില്ലേ ഉച്ചമീത് വാൻ ഇടിന്ത് വീഴുകിன்ற போதிலும் അച്ചമില്ലേ അച്ചമില്ലേ അച്ചം എൻപതില്ലേ. മാനവ മാനവികൾ എല്ലാവരും വാഴ്ക്കയില് അച്ചമില്ലാമ നമ്പിക്കയോടെ இருக்கணும்னு ஒரு அண்ணனா வேண்டி கேட்டுக்கிறேன். உங்களுக்கு போன வாரம் இல்லாட்டி போன மாதம் இருந்த ஏதோ ஒரு மிகப்பெரிய கவலை, வேதனை இப்போ இருக்கா? யோசிச்சு பாருங்க. நிச்சயமாக குறைஞ்சிருக்கும், இல்லாமல் கூட போயிருக்கும். ஒரு பரீட்சை உங்கள் உயிரை விட பெருசு இல்லை. உங்கள் மனசுக்கு கஷ்டமாக இருக்கா? நீங்கள் நம்புகிறவங்க, உங்களுக்கு ரொம்ப பிடிச்சவங்க, அப்பா அம்மா இல்லை ஒரு பெரியவங்க, நண்பர்கள், ஆசிரியர்கள்னு யார்கிட்டையாவது மனசை விட்டு பேசிடுங்க. எல்லாத்தையும் இந்த பயம், கவலை, வேதனை, விரக்தி திலமே கொஞ்ச நேரத்தில் அப்படியே மறைகிற விஷயங்கள். இந்த தற்கொலை, வாழ்க்கையை முடிச்சுக்கிறேன்னு முடிவு பண்ணுறதெல்லாம் உங்களை ரொம்ப விரும்புகிறவங்களுக்கு, அப்பா அம்மா, குடும்பத்துக்கு நீங்கள் கொடுக்குற வாழ்நாள் தண்டனை. மறந்துடாதீங்க. நான் அத்தனை எக்ஸாம்ஸில் ஃபெயில் ஆகியிருக்கேன். ரொம்ப ரொம்ப கேவலமான மார்க்ஸ் வாங்கியிருக்கேன். அதனால் உங்களில் ஒருத்தர் நிச்சயமாக சொல்ல முடியும், மதிப்பெண், தேர்வு இது மட்டுமே வாழ்க்கை இல்லை. சாதிக்கிறதுக்கு அத்தனை விஷயங்கள் இருக்கு. உங்களை புரிஞ்சுக்கவும் நேசிக்கவும் நிறைய பேர் இருக்கும். நம்பிக்கை தைரியமாக இருந்தால் வாழ்க்கையில் எல்லாரும் ஜெயிக்கலாம், பெருசாக ஜெயிக்கலாம். அச்சமில்லை அச்சமில்லை அச்சம் என்பதில்லையே.